നമസ്കാരം നമുക്ക് ഇന്ത്യൻ ഫുട്ബോൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് വളർന്നു വരികയാണ് ഐ എസ് എൽ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ വളർത്താനുള്ള ഒരു മേഖലയാണ് എന്നാൽ പോലും മലയാളികൾക്ക് ആ ഫുട്ബോൾ എന്ന് പറയുന്ന കളി അതൊരു വികാരമാണ് അർജന്റീനയ്ക്കും ഒപ്പം പന്ത് തട്ടുന്നവർ മെസ്സിയെയും റൊണാൾഡോയും നെഞ്ചിലേറ്റുന്നവർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും സ്പാനിഷ് ലീഗും ഫ്രഞ്ച് ലീഗുമൊക്കെ ഉറക്കമൊളച്ചിരുന്ന് കാണുന്നവർ അതിനുശേഷം രാവിലെ കൂട്ടുകാരുമായി തല്ലുണ്ടാക്കുന്നവർ ഈ മനസ്സ് തിരിച്ചറിഞ്ഞും കേരളത്തിൻ്റെ തട്ടിപ്പുകാർ രംഗത്ത് വന്നിരിക്കുകയാണെന്നുള്ളതാണ് റൊണാൾഡോ കളിച്ച ടീമാണ് സ്പെയിനിലെ റയൽ മെഡിക്കൽ കേരളത്തിലേറെ പരിശീലകരുള്ള ടീം ഈ റയൽ മെഡ്രഡിൽ ഫുട്ബോൾ പരിശീലനം വാഗ്ദാനം ചെയ്ത് അനാഥ ബാലനെ പറ്റിച്ചത് സമാനതകളില്ലാത്തൊരു തട്ടിപ്പാണ് സർക്കാർ നൽകിയ ഏഴര ലക്ഷവും നാട്ടുകാരിൽ നിന്നും പിരിച്ചതും ഉൾപ്പെടെ പത്ത് ലക്ഷം രൂപ തട്ടിച്ചതിനെ പറ്റിയാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തുന്നത് സമാനതകളൊന്നുമില്ലാത്ത തട്ടിപ്പിൽ പ്രാഥമിക തെളിവുകൾ കിട്ടിയെന്നാണ് സൂചനകൾ ഓച്ചറയിൽ ഭിക്ഷാടന മാഫിയയിൽ നിന്ന് ശിശു സംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി ഏഴാമത്തെ വയസ്സിൽ കൊല്ലം ചിൽഡ്രൻസ് ഹോമിൽ എത്തിച്ച ആർ മണികണ്ഠനെയാണ് ചോദിച്ചത് ഫുട്ബോൾ സ്വപ്നങ്ങളുമായി നടന്ന കുരുന്നിനെ എല്ലാ അർത്ഥത്തിലും പറ്റിച്ചു മണികണ്ഠൻ പരിശീലനത്തിന് റയൽ മെഡ്രഡിലേക്ക് പോകുന്ന എന്ന വിവരം മൂന്ന് വർഷം മുമ്പ് വലിയ വാർത്തയായിരുന്നു എന്നാൽ ഇതൊരു തട്ടിപ്പായിരുന്നു എന്നാണ് ഉയർന്ന സൂചനകൾ പണം പോയത് മാത്രം മിച്ചം പതിനെട്ട് വയസ്സ് പൂർത്തിയായ മണികണ്ഠനെ ഇനി അവിടെ പ്രവേശനം കിട്ടുമോ എന്നും സംശയം പരിശീലനം ഫീസ് എന്ന പേരിൽ പത്ത് ലക്ഷം രൂപ ഈടാക്കിയ കൊല്ലത്തെ സ്വകാര്യ ഫുട്ബോൾ അക്കാദമി അധികൃതരെക്കുറിച്ച് ഒരു വിവരവുമില്ല പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ ചിൽഡ്രൻസ് ഹോം വിടേണ്ടി വന്ന മണികണ്ഠൻ ഇപ്പോൾ തീരദേശ പോലീസ് എ എസ് ഐ ഡി ശ്രീകുമാർ നടത്തുന്ന നീണ്ട കരയിലെ മദർഹുഡ് ചാരിറ്റി മിഷന്റെ സംരക്ഷണയിലാണ് മണികണ്ഠൻ തന്നെയാണ് വിജിലൻസിന് പരാതി നൽകിയത് മണികണ്ഠന്റെ മൂത്ത സഹോദരി കൊല്ലത്തെ ആഫ്റ്റർ കെയർ ഹോമിന്റെ തണലിലാണ് ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസിയായിരിക്കെ ശിശുക്ഷേമ സമിതിയും ബാലാവകാശ കമ്മീഷനും പിന്തുണയുമായി എത്തിയതോടെ മണികണ്ഠൻ നഗരത്തിലെ യൂത്ത് ക്ലബിൽ പരിശീലനത്തിന് ചേർന്നു ഒരിക്കൽ ചെന്നൈയിൽ പരിശീലനത്തിന് കൊണ്ടുപോയപ്പോഴാണ് അവിടുത്തെ പരിശീലന കേന്ദ്രത്തിന്റെ സഹായത്തോടെ സ്നേഹിലേക്ക് അയ്യാപ് എന്ന വാഗ്ദാനം അക്കാദമിയുടമ മുന്നോട്ട് വെച്ചത് ഇതിനായി സർക്കാർ ഏഴര ലക്ഷം രൂപ അനുവദിച്ചു പിരിവെടുത്ത് രണ്ടര ലക്ഷം കൂടി സംഘടിപ്പിച്ച അക്കാദമിക്ക് കൈമാറി മൂന്ന് വർഷം കഴിഞ്ഞിട്ടും നടപടിയില്ല പണം റയൽ മെഡ്രഡുമായുള്ള കരാറിനോ രേഖകളുമില്ല ഒരു തവണ വീസ അപേക്ഷ തള്ളിയെന്നും കേരളത്തിലെ പ്രളയവും കോവിഡും മൂലമാണ് പിന്നീട് അപേക്ഷിക്കാൻ കഴിയാതിരുന്നതെന്നുമാണ് അക്കാദമി അധികൃതർ പറഞ്ഞത് എന്നാൽ താൻ വഴി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് മണികണ്ഠന് വേണ്ടി റയൽ മെഡ്രഡിൽ അടച്ചതെന്ന് ചെന്നൈ അക്കാദമിയുടമ പറയുന്നു ഊച്ചറയിൽ ഭിക്ഷാടനത്തിനിടെയാണ് ഏതാനും വർഷം മുമ്പ് മണികണ്ഠനെയും സഹോദരിയെയും ചൈൽഡ് പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് തുടർന്ന് ഇരുവരും കൊല്ലം ചിൽഡ്രൻസ് എത്തുകയായിരുന്നു മാതാപിതാക്കൾ ആരെന്നറിയാതെ ഇവർ ചിൽഡ്രൻസ് ഹോമിൽ വളർന്നു ചിൽഡ്രൻസ് ഹോമിലെ സൂപ്രണ്ടാണ് മണികണ്ഠനിലെ കാൽപന്ത് കളിക്കാരനെ തിരിച്ചറിഞ്ഞത് കളിയിൽ അസ്നാമാന്യ പാഠവും പ്രകടിപ്പിച്ച മണികണ്ഠനെ സൂപ്രണ്ട് തന്നെ നേരിട്ട് കൊല്ലം ഫാത്തിമ മാതാ കോളേജ് ഗ്രൗണ്ടിൽ പരിശീലനത്തിന് സൗകര്യമൊരുക്കി കൊടുക്കുകയായിരുന്നു പിന്നീട് മണികണ്ഠൻ ഫുട്ബോളിൽ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി ചെന്നൈ പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലസ് അക്കാഡമിയിലൂടെ കുട്ടികളുടെ വിഭാഗത്തിൽ ഐ ലീഗ് ക്യാമ്പിലെത്തി മണികണ്ഠന്റെ കഴിവ് തിരിച്ചറിഞ്ഞ ഇവിടത്തെ വിദേശ പരിശീലകരാണ് റയൽ മാഡ്രിന്റെ ഒരു മാസത്തെ പരിശീലനം അവസരമൊരു ഐ ലീഗ് ജൂനിയർ തലത്തിൽ ചെന്നൈ ഫുട്ബോൾ പ്ലസ് സോക്കർ അക്കാദമിയിലെ മികവാണ് മണികണ്ഠന് സാന്റിയാഗോ ബെർണാബുവിലേക്കുള്ള ടിക്കറ്റ് നൽകാമെന്ന് ഉറപ്പ് നൽകിയത് എന്നാൽ കൊല്ലത്തുള്ളവർ അത് തട്ടിപ്പിനുള്ള സാധ്യതയാക്കി മാറ്റിയെന്നാണ് ഇപ്പോൾ സംശയങ്ങൾ ഉയരുന്നത്